സോ ഹലോ ഫ്രണ്ട്സ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിത് അൺബോക്സിംഗ് വീഡിയോ എടുത്തിരിക്കുകയാണ്. നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു HDMI to 5.1 കൺവേർട്ടറാണ്, ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറാണ്. വീഡിയോ ഔട്ട്പുട്ടും ഉണ്ട്, ഒരുമാതിരിപ്പെട്ട എല്ലാ ഫോർമാറ്റ്സും സപ്പോർട്ട് ചെയ്യുന്ന ഒരു അടിപൊളി കൺവേർട്ടറാണ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം ലെറ്റ്സ് ബിഗിൻ. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, ആ മണി നൈസ് അടിച്ചിരിക്കുക. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ മാർക്കറ്റിലേക്ക് പുതിയതായിട്ട് വന്നൊരു ഡീകോഡറാണിത്, യുദ്ധഭൂമിയിലേക്ക് ഒരു പുതിയ ഭടൻ എന്ന് പറയുന്ന പോലെ. പക്ഷേ ഈ സോൾജിയർ കുറച്ച് നല്ല ഫയർ പവർ ഉള്ള ഒരു സാധനമാണ്. കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതാണ് ഇതിൻ്റെ ഒരു പാക്കേജ് എന്ന് പറയുന്നത്. ആസ് യൂഷ്വൽ നോർമലായിട്ടുള്ള ഒരു ബൈൻഡ് പാക്കേജിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഐനോ എന്ന് പറയുന്നൊരു ബ്രാൻഡാണിത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ചൈനീസ് പ്രോഡക്റ്റാണ്, ഐഡിയൻ PRC ആണ്. അത്യാവശ്യം നല്ലൊരു പാക്കേജിലാണ് ഇതൊരു പാക്ക് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി പാക്കേജാണ്. നമുക്ക് എന്തൊരു പാക്കേജ് തുറന്ന് പാക്കേജിൽ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. സോ ഫ്രണ്ട്സ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു പ്രീമിയം ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് വരുന്ന രീതിയിലുള്ള സൂപ്പർ പാക്കേജാണ്. നമുക്ക് കൊറിയർ അയക്കുകയോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒന്ന് തറയെ വീണാലോ, പ്രത്യേകിച്ച് ഒന്നും പറ്റാത്ത രീതിയിൽ കിഡിലോട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. സോ അതായിട്ടാണ് നമുക്ക് നമ്മുടെ ഡിവൈസ് ഉണ്ട്, അതങ്ങോട്ട് മാറ്റിയേക്കാം. പിന്നെ ബാക്കി കുറച്ച് അക്സസറീസ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് ഒരു റിമോട്ട് വരുന്നുണ്ട്. ഇത് ഓൾറെഡി റിമോട്ടിൻ്റെ കൺട്രോളോട് ചേർന്നാണ് ഇത് വരുന്നത്, ഡിവൈസ് തന്നെ. സോ ഒരു നല്ലൊരു ഒറ്റ നല്ലൊരു ക്വാളിറ്റിയുള്ള റിമോട്ടാണ്, അതങ്ങോട്ട് മാറ്റിയേക്കാം. അതിൻ്റെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് ഇതിൻ്റെ ഒരു അഡാപ്റ്റർ ഉണ്ട്, അതായത് ഇതിൻ്റെ പവർ സപ്ലൈക്ക് കൊടുക്കുന്ന അഡാപ്റ്റർ. അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവും നല്ല ക്വാളിറ്റി ഉള്ളൊരു അഡാപ്റ്ററാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ ഓഡിയോ റഷൻ്റെയൊക്കെ കൂടെ കിട്ടുന്നതൊക്കെ ഉള്ളൊരു ചീപ്പ് അഡാപ്റ്ററൊന്നുമല്ല, നല്ല ക്വാളിറ്റിയാണ്. അതിനോട് ബ്രാൻഡിൻ്റെ അവരൊരു സിമ്പിളാണിത് കൊടുത്തിട്ടുണ്ട്. സൂപ്പർ ക്വാളിറ്റി തന്നെ പറയാൻ പറ്റും, നല്ല ക്വാളിറ്റി ഉള്ളൊരു അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പവർ റേറ്റിങ്ങിലോട്ട് പോകുകയാണെങ്കിൽ 12 volt 1 ampere ആണ് അഡാപ്റ്റർ വന്നിരിക്കുന്നത്. സോ ഈ ഒരു ഡിവൈസ് വർക്ക് ചെയ്യാൻ വേണ്ടത് 12 volt 1 ampere ആണ്. സോ വളരെ നല്ലൊരു ഒരു അഡാപ്റ്റർ ഇതിൻ്റെ കൂട്ടത്തിൽ അവർ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സോക്കറ്റും അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള വയേഴ്സുമാണ് ഈ ഒരു അഡാപ്റ്ററിനകത്ത് പോലും അവർ കൊടുത്തിരിക്കുന്നത്. സോ ടോട്ടലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിവൈസ് നല്ല അസാധ്യ ക്വാളിറ്റി, അതായത് ക്വാളിറ്റി ഒരിക്കലും ഇവർ ചൈന ഡിവൈസ് ആണെങ്കിൽ പോലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് വരുത്താത്ത രീതിയിലാണ് ഈ ഒരു ഡിവൈസ് അവർ ചെയ്തെടുത്തിരിക്കുന്നത്. എല്ലാ അതിൻ്റെ കൂടെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും എല്ലാ പാർട്സും നല്ല ക്വാളിറ്റിയിലാണ് അവർ ചെയ്തെടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിലൊരു ഓപ്റ്റിക്കൽ കേബിൾ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ ഒരു ചെറിയൊരു ആൻറ്റിനയും കിട്ടുന്നുണ്ട്. അതും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ആ ഒരു ഒപ്റ്റിക്കൽ കേബിളൊക്കെ നല്ല ഡീസൻറ്റ് ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ഒരു USB കേബിൾ, അതായത് നമുക്കിതിന് PC ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോഴതിന് വേണ്ടിയിട്ടുള്ള ഒരു USB ഒരു കേബിളും തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ജസ്റ്റ് ഒരു RCA കേബിളാണ്. നമുക്ക് കോയാക്സിയൽ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു കോയാക്സിയൽ കേബിൾ പോലെ ഒരു RCA കേബിൾ തന്നെ തന്നിരിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു കേബിൾ തന്നെയാണ്, മോശമൊന്നും പറയാനില്ല. സോ ഫ്രണ്ട്സ്, പിന്നെ നമുക്ക് ഇതിൻ്റെ ഡിവൈസിലോട്ട് തന്നെ പോകാം. ഡിവൈസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ആസ് യൂഷ്വൽ നമുക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയുക, ചൈനയിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു ടൈപ്പ് ഒരു 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 പാക്കറ്റിലാണ് അല്ലെങ്കിൽ അതേ ടൈപ്പ് ഒരു ക്യാബിലാണ് ഈ ഒരു ഡിവൈസ് വന്നിരിക്കുന്നത്. അതിനോടെ ഒരു ബ്രാൻഡിങ് എന്നെ മേലുണ്ട്, 5.1 ചാനൽ ഡീകോഡർ എന്നൊക്കെ എന്നെ പോലെ എഴുതിയിട്ടുണ്ട്. ഒരു പവർ ഓൺ സ്വിച്ച് ഉണ്ട്, തൊട്ടടുത്ത് USB ഇൻപുട്ട്, അതുപോലെ തന്നെ ആർക്ക്, HDMI, ഓപ്റ്റിക്കൽ, കോയാക്സിയൽ, ബ്ലൂടൂത്ത്, PC, USB, പിന്നെ 5.1, 2.1 ഒരു ഇതെല്ലാത്തിനും ഇൻഡിക്കേറ്റർ ആണ് വന്നിരിക്കുന്നത്. പിന്നെ IR ബ്ലാസ്റ്റർ എന്നെ ഫ്രണ്ടി വന്നിട്ടുണ്ട്, സോറി IR സെൻസർ വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന 5.0 ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ് വോളിയം പ്ലസ്സും മൈനസും വന്നിട്ടുണ്ട്. അത് നമ്മൾ ലോങ് പ്രസ് ചെയ്താൽ നെക്സ്റ്റും പ്രിവ്യൂ ആയിട്ട് USB-ക്കകത്തും ബ്ലൂടൂത്തിനകത്തൊക്കെ വർക്ക് ചെയ്യും. സോ ഇത്രയാണ് അതിനകത്ത് ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഒരു മൊത്തത്തിലുള്ള ഒരു കാര്യങ്ങളെന്ന് പറയുന്നത്. 3 switches അതുപോലെ തന്നെ IR സെൻസറും പിന്നെ LED ഇൻഡിക്കേറ്റേഴ്സും USB ഇൻപുട്ടും മാത്രമാണ് വന്നിരിക്കുന്നത്. സോ ഈ IR സെൻസർ കൊടുത്തിരിക്കുന്ന റിമോട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഇത്രയും കാര്യങ്ങൾ വന്നിരിക്കുന്നത്. സൈഡുകളിൽ ചെറിയ ഒരു വെൻറ്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. സോ നോർമലി ഇതുപോലത്തെ ഡീകോഡേഴ്സ് അത്യാവശ്യം ഹീറ്റാവും പ്രോസസ്സറൊക്കെ, അപ്പോൾ ഹീറ്റ് വെളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിലും അത്യാവശ്യം ഒരു വെൻറ്റിലേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കിതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, വളരെ നല്ലൊരു എന്താ പറയുന്നത് സ്റ്റീൽ ബോഡിയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഒരു ബാക്കിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ DC കൊടുക്കാനുള്ള 12 volt സോക്കറ്റ്, HDMI ഔട്ട്പുട്ടാണത്, ഇത് HDMI ഇൻപുട്ട്, ഒപ്റ്റിക്കൽ ഇൻപുട്ട്, കോയാക്സിയൽ ഇൻപുട്ട്, അതുപോലെ തന്നെ 5.1 ചാനലിൻ്റെ പ്രീ ഔട്ട്പുട്ട്, പിന്നെ ബ്ലൂടൂത്തിൻ്റെ ആ ഒരു ആൻറ്റിന കൊടുക്കാനുള്ള ഒരു സോക്കറ്റും വന്നിട്ടുണ്ട്. അതിനുള്ള ആൻറ്റിനയാണ് നമുക്ക് അവിടെ പാക്കറ്റിലൊരു തന്നിട്ടുണ്ട്. സോ ഇത്രയാണ് ബാക്കിലേക്കുള്ള ഔട്ട്പുട്ട് പോർട്സ് എന്ന് പറയുന്നത്, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് എന്ന് പറയുന്നത്.
വളരെ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് അയ്യോ പോർട്സിലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ആണ്, നല്ല ക്വാളിറ്റിയാണ്. എച്ച് ഡി എം ഐ ആർക്കി കൂടെ നമുക്ക് 4K വീഡിയോ പാസ്ത്രൂ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിരുന്നാലും വളരെ ഒറ്റ നോട്ടത്തിൽ വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം അസാധ്യമായ ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഒരുമാതിരിപ്പെട്ട എല്ലാ ഫോർമാറ്റ്സ് ഇത് സപ്പോർട്ട് ചെയ്യും. ഡോൾബി DTS, DTS HD, DTS മാസ്റ്റർ ആഡിയോ, ഡോൾബി ഡിജിറ്റൽ പ്ലസ്, അങ്ങനെ ഡോൾബി അറ്റ്മോസ് വരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അവർ പറയുന്നത് എച്ച് ഡി എം ഐ വേണ്ടി. പക്ഷേ നമ്മുടെ ഇപ്പം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ അറ്റ്മോസ് പാസ്ത്രൂ അല്ലെങ്കിൽ അത് കിട്ടുന്ന ഒരു ഡിവൈസ് ഇല്ല. അത് കിട്ടാൻ ഉറപ്പായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തു. പക്ഷേ അത് ഓൾറെഡി ഇവർ പറയുന്നുണ്ട് ഡോൾബി അറ്റ്മോസിനെ 5.1 ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഓൾറെഡി ഇത് പ്ലേ ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, നമുക്കൊന്ന് ടേൺ ഓൺ ചെയ്ത് നോക്കാം. ടേൺ ഓൺ ചെയ്ത് നോക്കുമ്പോഴേക്ക് ആദ്യമായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഏത് ഇൻപുട്ടിലാണോ കിടക്കുന്നത് ആ ഒരു ഇൻപുട്ട് ഇത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് ബ്ലിങ്ക് ചെയ്യുന്നത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഇൻപുട്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ അത് ആ ഒരു ബ്ലിങ്കിങ് മാറി അതിലോട്ട് അത് പ്രോപ്പറായിട്ട് LED ലൈറ്റ് ചെയ്ത് തന്നെ നിൽക്കും. സോ ഇപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടില്ല, കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് നിൽക്കും. അത് തന്നെ 5.1 or 2.1 ഒരു ഓപ്ഷനുണ്ട്. സോ അത് നമ്മൾ 5.1 or 2.1 നിൽക്കുമ്പോഴത്തേക്ക് അത് സെറ്റായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ കുറച്ചധികം സെറ്റപ്പ് ഈ ഒരു സാധനത്തുണ്ട്. ഇതിൻ്റെ റിമോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക, അധികം ഫംഗ്ഷൻസ് ഒന്നുമില്ല. അത്യാവശ്യം കുറച്ച് ഫംഗ്ഷൻസ് മാത്രമേ റിമോട്ടിനകത്തുള്ളൂ, ബേസിക് ഫംഗ്ഷൻസ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കൂടുതൽ ഫംഗ്ഷൻ ഒന്നുമില്ല. ഓരോ ചാനലിൻ്റെ ഇൻഡിവിജ്വൽ വോളിയം കൺട്രോളൊന്നും ഇതിനകത്തില്ല. അല്ലാണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ റിമോട്ടിൻ്റെ ഫംഗ്ഷനോട് നോക്കിക്കളയാം. ഇതാണ് എൻ്റെ റിമോട്ട്, ചെറിയൊരു പാക്കറ്റിനകത്തായിട്ടാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു റിമോട്ടാണ്. കുറച്ചധികം ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിലാകത്ത് എല്ലാ ബട്ടണൊന്നും വർക്കാവുന്നിട്ട് എനിക്ക് തോന്നിയില്ല. കുറച്ചൊക്കെ അവരുടെ ഭാഷയിൽ ചൈനയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വിഷയമില്ല, വായിച്ചെടുക്കാനൊക്കെ പറ്റും. അത് ബാസും ട്രബിളും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും വർക്കാവുന്നിട്ട് എനിക്ക് തോന്നിയില്ല. ഇനിയിപ്പോൾ എനിക്ക് കിട്ടിയതിനകത്ത് ഇനിയിപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വല്ലതും ഉണ്ടോ എന്നറിയത്തില്ല. എന്തായാലും അതിനകത്ത് എനിക്ക് ഇൻപുട്ട് സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ വോളിയം കൂട്ടാനും നെക്സ്റ്റ് പ്രിവ്യൂ അതുപോലുള്ള മറ്റ് കാര്യങ്ങൾക്കെല്ലാം വർക്ക് ചെയ്യാനായിട്ട് എനിക്കിത് സാധിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു സെറ്റപ്പും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാലും ഈ ഒരു ഡിവൈസ് നമുക്ക് GTech അതുപോലെ തന്നെ GEMTECH റിമോട്ട് കിറ്റുമായിട്ട് മെർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സോഫ്റ്റ്വെയർ വരെ അതിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു റിമോട്ടിൻ്റെ ആവശ്യകത ഇല്ല. ഈ ഒരു കിറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് അതിൽ ബ്രിഡ്ജ് ചെയ്ത് യൂസ് ചെയ്യാം. ഈ കിറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ഹൈ ഗെയിൻ ഔട്ട്പുട്ടുണ്ട്. നമ്മുടെ ഓഡിയോ റഷ് അതുപോലുള്ള ഒരു ഡിവൈസ് കണക്കല്ല, നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ടാണ്. നോയ്സോ കാര്യങ്ങളൊന്നുമില്ല, ക്രിസ്റ്റൽ ക്ലിയർ ഔട്ട്പുട്ടാണ്. നല്ല ഗെയിനാണ്, നമുക്ക് സെപ്പറേറ്റ് ഗെയിനർ ബോർഡോ കാര്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യകത ഇല്ല. എല്ലാ ഫോർമാറ്റ്സും ഈസി ആയിട്ട് അത് ഡീകോഡ് ചെയ്യും. ഞാൻ ബ്ലൂറേയിൽ കൊടുത്താണ് ടെസ്റ്റ് ചെയ്തത്. മിക്കവാറും എല്ലാ ഫോർമാറ്റ്സും ഈ ഒരു ഡിജിറ്റൽ ഡീകോഡർ എടുക്കുന്നുണ്ട് HDMI വഴി തന്നെ. ഓപ്റ്റിക്കലും കോയാക്സിലും എല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാം നല്ല ക്ലിയർ ആയിട്ട് ഡീകോഡ് ചെയ്യുന്നുണ്ട്. വേറെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ നല്ലൊരു ഡീകോഡറാണ്. കാര്യം നമുക്കിപ്പോൾ ഫ്യൂടെക്കിൻ്റെ കിറ്റൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമുക്കിതും ഒരു നോർമൽ റിമോട്ട് കിറ്റ് മേടിച്ച് അതിന് വേറെ യൂസ് ചെയ്യുന്നതാണ്. കാര്യം ട്രൈ ചെയ്ത് നോക്കുക, വളരെ നല്ലൊരു ഡീകോഡറാണത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശ് ഫ്രം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോ മൈ വീണ്ടും കാണാം. ടിൽ ദെൻ, വെയിറ്റ് ആൻഡ് വാച്ച്.